പച്ചപ്പും ഹരിതാഭയുമാണ് ഇടുക്കിക്കാരുടെ ജീവൻ. ഇന്നത്തെ പച്ചമണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. പച്ചമണ്ണിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊപ്പം ചേരുന്നത് മഞ്ഞപ്പാറ സ്വദേശി ജോസ് തെക്കനാണ്. വ്യത്യസ്തങ്ങളായ കൃഷി രീതിയിലൂടെ പുതിയ ഒരു കാർഷിക വിപ്ലവമാണ് ഇദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൃഷി രീതികൾ നമുക്ക് കണ്ടറിയാം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി ഭാഗമാണ് മേലച്ചിന്നർ മഞ്ഞപ്പാറ എന്ന മേഖല. കുന്നും പ്രദേശം നിറഞ്ഞ ഈ ഭൂമിയിൽ കനകം വിളയിച്ച ഒരു കർഷകനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്, ജോസ് തെക്കൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. വ്യത്യസ്തങ്ങളായ കൃഷി രീതിയാണ് അങ്ങ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. അതായത് കുരുമുളകിൽ തന്നെ ഒരു കാർഷിക പരീക്ഷണമാണ് അങ്ങ് നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നു. എന്താ ഒരു സാഹചര്യമൊക്കെ അതിൻ്റെ? കുരുമുളക് വ്യത്യസ്തമായ ഇനങ്ങൾ 33 കുരുമുളകൾ എൻ്റെ തോട്ടത്തിലുണ്ട്. അത് പല രീതിയിലുള്ള പല പ്രായത്തിലുള്ള കുടികളാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. 11 to 9 പിന്നെ കരിമിണ്ട, നീലമുണ്ടി, വട്ടമുണ്ടി, പിന്നെ മലബാർ എക്സൽ തുടങ്ങി 33 കുടികൾ എനിക്ക് എൻ്റെ തോട്ടത്തിലുണ്ട്. അത് നാഗപ്പതിയൻ രീതിയിലാണ് ഞാനത് തൈ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അതാണ് നാഗപ്പതിയൻ രീതി. ഓരോ മുട്ടുകൾ അല്ലേ, മുട്ടുകളിൽ നിന്നാണ് അതിൻ്റെ വള്ളി വരുന്നത്. ആ രീതിയിലാണ് കുരുമുളക് കൃഷി നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന് പറയുന്നത് നാഗപ്പതിയൻ. നാഗപ്പതിയൻ, അതായത് ഈ നാഗപ്പതിയൻ, നാഗപ്പതിയൻ എന്ന് പറയുന്നത് അതിൻ്റെ നമ്മൾ മാതൃവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഇതുപോലെ കവർ വെച്ച് അതിനകത്ത് കൃത്യമായ രീതിയിൽ വിത്ത് ഉൽപ്പാദിപ്പിക്കുക. ഓരോ ഇലയ്ക്കും ഓരോ മോളം വരികയും അത് തൈ വെക്കുന്നേക്കാൾ കൂടുതൽ കരുത്തോട് കൂടി കയറും, മാതൃവൃക്ഷത്തിന്റെ ശരി ഇത് കിട്ടുകയും ചെയ്യും. അതാണ് ആ രീതി അവലംബിക്കുന്നത്. ശരിക്കും ഇടുക്കിക്കാരനാണോ? ഇടുക്കി കട്ടപ്പനയാണ് ഞങ്ങളെ തറവാട്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നൊക്കെ എങ്ങനെയാ? നമുക്ക് 73-74 കാലത്തിലാണ് ഫാദറായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാനൊക്കെ വരുന്ന ഒരു 85 കാലഘട്ടത്തിലാണ്. എവിടെയായിരുന്നു സ്വദേശമൊക്കെ? സ്വദേശം കാഞ്ചിയാറ ലബ്ബക്കട. ലബ്ബക്കട, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് അല്ലേ? ഇങ്ങോട്ട് വന്നത്. ഹൈറേഞ്ചിലേക്ക് എന്താ വരുന്നത്? ഹൈറേഞ്ചിലേക്ക് വരുന്നത് ഫാദറിന്റെ കാലത്താണ്, ഒരു 50-55 വർഷത്തിലൊക്കെ ആയിരിക്കും വരുന്നത്. ഓ, ഞങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായി ഹൈറേഞ്ചിലുണ്ടായി. ഇങ്ങോട്ടേക്കുള്ള വരവൊക്കെ എങ്ങനെയാണ്? ഇങ്ങോട്ടുള്ള വരവ് എന്ന് പറയുന്നത് ഫാദർ ആയിരുന്നു ഇവിടെ വന്ന് സ്ഥലമൊക്കെ വാങ്ങി. തമിഴ്ക്കാടിലിരുന്ന സ്ഥലമാണ് അത്, ഈ ഏലത്തോട്ടമായിരുന്നു. അത് വെട്ടിത്തെളിച്ച് പിന്നെ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു ഏറ്റവും ആദ്യത്തെ സംരംഭം കാർഷിക മേഖലയിലാണല്ലോ. അപ്പൊ അതിന് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കൊടുകൃഷി ചെയ്തു. കുരുമുളക് കൃഷി ഭയങ്കരമായി വിജയിച്ചു. കാരണം എന്താ വെച്ചാൽ മാവിളി, മഞ്ഞപ്പാറ, മേലച്ചിന്നാർ തുടങ്ങിയ സ്ഥലങ്ങൾ, മാവിളി അല്ലെ നെടുങ്കണ്ടം, ഇവിടെയൊക്കെ നല്ല രീതിയിൽ കുരുമുളക് ഉൽപ്പാദനം ഉണ്ടായി. അതിനുശേഷം കുരുമുളകിന്റെ ഒരു കേട് വന്ന് പിന്നെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പല കൃഷിയിലേക്ക് ആളുകൾ മാറാൻ തുടങ്ങി. റബ്ബറ്, തെങ്ങ്, കവുങ്ങ്, കാപ്പി, അങ്ങനെ വിവിധ ഇനങ്ങളായ കൃഷിയിലേക്ക് മാറി. ഇപ്പം കൂടുതലായും ആളുകൾ ഏലക്കൃഷിയിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. വില കൂടിയതുകൊണ്ടും പിന്നെ ഇപ്പോഴും എല്ലാ വർഷത്തിൽ പല പ്രാവശ്യം വിള എടുക്കാവുന്നതുണ്ട്. ആളുകളുടെ ഇടയിൽ പൈസയ്ക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ. ഈ കുരുമുളക് കൃഷി അന്ന് തൊട്ടേ ഇത്തരത്തിൽ ഇനങ്ങളുണ്ടോ നമുക്ക്? അന്ന് തൊട്ടില്ല. ഇല്ല, അന്ന് തൊട്ട് നമുക്ക് വെള്ളമുണ്ടി, നീലമുണ്ടി, കരിമുണ്ട, ജീരകമുണ്ടി, 1 ഇതായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യ കാലഘട്ടത്തിൽ. അതിനുശേഷമാണ് നമ്മൾ ഈ കഴിഞ്ഞ 5 ഞാൻ ഈ ഒരു കാലത്ത് ഈ ഒരു രംഗത്തേക്ക് വന്നത്. 5 കൊണ്ടാണ് ഈ 30 33 നമ്മൾ ഉണ്ടാക്കിയത്. അതെ, അത് കൂടുതലും എന്നെ സഹായിച്ചു നേരമെങ്കിൽ ജില്ലാ കൃഷി ഫാമാണ്. അവിടെ ഈ അത്യുൽപാദനശേഷിയുള്ള പുതിയ ഇനം വരുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞ് അവിടെ പോയി തൈ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ച് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ കൂട്ടും, ഇവിടെ വെച്ച് നമ്മളതിട്ട് പിന്നെ നാഗപ്പതിയും രീതിയിൽ റെഡിയാക്കിയെടുക്കും. നമ്മൾ പുറത്തു പോയിട്ടാണ് ഇത്തരത്തിലുള്ള ബാക്കിയുള്ള തൈകളൊക്കെ വാങ്ങിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതലും ഇപ്പൊ നമുക്ക് കൃഷിയുള്ള ഏതാ? ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് കുരുമുളക് കൃഷിയാണ്.
കുരുമുളകിൽ ഏത് ഇനം ആണ്? ഇനം എന്ന് വെച്ചാൽ കരിമണ്ട. കരിമണ്ട കരിമണ്ടയാണ് ഹൈറേഞ്ചിന്റെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു ഇനമാണ്. കരിമണ്ട തൂക്കം കൂടുതൽ എല്ലാ വർഷവും. പക്ഷെ കീടബാധ ബാധിക്കാറുണ്ട്? കീടബാധ ബാധിക്കുന്നതിന് നമ്മൾ പ്രതിരോധം ചെയ്യണം. എന്താ അതിന്റെ പ്രതിവിധിയും കാര്യങ്ങളും? നമ്മള് മഴ പെയ്യുന്ന ഒരു ജൂൺ മാസം ആരംഭത്തിൽ ഇതിന്റെ ചുവട്ടിൽ നമ്മൾ കുമ്മായം തൂളുകയോ കലക്കി ഒഴിക്കുകയോ ചെയ്യും. പിന്നെ ബോർഡോ മിശ്രിതം നമ്മളൊരു അതിനുശേഷം അപ്ലൈ ചെയ്യും. പിന്നെ സി ഒ സി കലക്കി ഒഴിക്കും. പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും ബോർഡോ മിശ്രിതം. ഇതാണ് ചെയ്യുന്നത്. പിന്നെ രാസവളം ചെയ്യാറില്ല. ജൈവവളത്തിലാണ് നമ്മളിതെല്ലാം ഉൽപ്പാദിപ്പിച്ച് എടുക്കുന്നത്. നാഗപതിയൻ എന്ന പുതിയ സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇദ്ദേഹം ഈ കുരുമുളക് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിൽ കൂടകൾ നിറച്ച് ഇതിൻ്റെ തലയുടെ ഓരോ കാമ്പുകളും ഈ മണ്ണിൽ വെച്ചിട്ടുള്ളൊരു കൃഷി രീതിയാണ്. ജോസിയുടെ ഇത് എന്നാ ഇതിൻ്റെ സംവിധാനം എങ്ങനെയാണ്? ഇതിപ്പോ നമ്മള് ഈ ചന്ദ്രനാണ് ഇത്. ആ ഈ ചന്ദ്രന്റെ ഓരോ ഈ വള്ളിയല്ല നമ്മൾ നടുന്നത് ശരിക്കും, അല്ല മുറിച്ച് കളഞ്ഞു. അത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പോ ഇവിടെ നമ്മളിത് മണ്ണിനടിയിലേക്ക് ഇത് വെച്ചിട്ട് പുതിയ ഉണ്ടാവുമ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ചെടിയായി. അപ്പൊ ഇതിന് ഇത് സാധാരണ രീതിയിൽ വരുന്നതിനേക്കാളും ഇതിന്റെ മുളക്ക് ശക്തിയുണ്ട്. മാതൃ ചെടിയിൽ നിന്നുള്ള ആ ഒരു കരുത്തും മണ്ണിന്റെ ശക്തി കൂടുതലുണ്ട്. ഇത് അതാണ് ഒരു പ്രത്യേകത. കണ്ണിയായിട്ട് വരും അല്ലേ? അപ്പൊ ശരിക്കും ഇത് ഭയങ്കര ലാഭകരമാണ് അല്ലെ ഇത്തരത്തിൽ ചെയ്യുമ്പോ? കാരണം നമ്മള് വള്ളി മുറിച്ചിടുവാണെങ്കിൽ തന്നെ രണ്ട് മൂന്ന് മുട്ട് വേണം. ഇത് ഒറ്റ മുട്ടയിൽ നമുക്കൊരു ഇത് കിട്ടും. അപ്പൊ ഈ പുതിയ സങ്കര ഇനം നമുക്ക് ലഭിക്കുമ്പോ ഈ രീതിയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ജോസിയുടെ ഈ 20 ഏക്കർ വരുന്ന ഈ കൃഷിയിടത്തില് ഈ ജാതിയുടെ ഒരു കടന്നു വരവ് എന്തായിരുന്നു? ജാതി കടന്നു വന്നിട്ട് ഇപ്പൊ ഒരു 7 വർഷത്തോളം ആയി. കുരുമുളക് കൃഷി ഒക്കെ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ടല്ലോ. പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത് ഈ മലപ്രദേശങ്ങളിലെല്ലാം ഹൈറേഞ്ചിന്റെ ഈ മുരിക്കാശ്ശേരി തോപ്രാംകുടി സ്ഥലങ്ങളിലെല്ലാം ജാതി കൃഷിയിലേക്ക് ആളുകൾ മാറി. അപ്പൊ ആ വഴിയൊക്കെ പോയി കഴിഞ്ഞപ്പോ ജാതി നല്ല ഉൽപാദനം കിട്ടും, ലാഭകരമാണെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഒരു 2-3 ഏക്കർ സ്ഥലത്ത് ജാതി കൃഷി ചെയ്തിരിക്കുന്നത്. പ്രത്യേക ഇനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മള് നല്ല ഇനത്തിന്റെ തൈ കൊണ്ടൊന്ന് നട്ടിട്ട് അതില് ഈ പൂവൻ വന്നത് നമ്മള് ബഡ് ചെയ്ത് മികച്ച ഇനം നടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഇതിന്റെ ഇപ്പോഴത്തെ ഒരു വില വർധന പൂവിനാണെങ്കിൽ തന്നെ 2000 രൂപ കിട്ടും പത്രിക്ക്. കായ്ക്ക് 350-375 രൂപ കിട്ടും. അപ്പൊ ഒരു ചെടിയെന്ന് തന്നെ നമുക്ക് ആവറേജ് ഒരു 4000-5000 രൂപയുടെ ആദായം വർഷത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് പണികൾ കുറവാണ്. 2 പ്രാവശ്യം വളവിട്ടാൽ മതി, 2-3 പ്രാവശ്യം വളവിടണം. പിന്നെ ഇത് പിറക്കുന്ന ഒരു പ്രശ്നമേ വരുന്നുള്ളൂ. പിന്നെ ഒരുപാട് നമ്മള് തൊഴിലാളികളുടെ ആവശ്യം വരുന്നില്ല. ഇതൊക്കെ ആണ് അതിന്റെ ഒരു പ്രത്യേകത. ഇത് നമ്മള് നമ്മൾ തോട്ടി ഉപയോഗിച്ച് വലിയ ഈറ്റ കമ്പോണ്ടുള്ള തോട്ടിയൊക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നമ്മൾ ചാടിക്കുന്നു. എല്ലാ ദിവസവും പോകണം, എല്ലാ ദിവസവും പോകണം. ആഴ്ചയിൽ ഒരു 2 ദിവസം പറിക്കാൻ മതി. അപ്പൊ ഇതിന്റെ ഫ്ലവർ കിട്ടുമോ നമുക്ക്? ഫ്ലവർ കിട്ടും, നല്ല പോലെ കിട്ടും. ഇതിന്റെ ഒരു ബാക്കി വെള്ളത്തിന്റെ ഒക്കെ ഒരു ആവശ്യം? വേനൽക്കാലത്ത് നമ്മൾ നല്ലപോലെ നനച്ചു കൊടുക്കണം. ഉൽപാദനം കൂടുതലായി കിട്ടണമെങ്കിൽ കായെല്ലാം മുഴുത്ത പത്രി നമുക്ക് ലഭിക്കണമെങ്കിൽ വെള്ളം വേണം. വെള്ളം ഏറ്റവും ആവശ്യമുള്ള ഒരു സസ്യമാണ് ജാതി. ഇല്ലെങ്കിൽ അത് വാടി കരിഞ്ഞു പോകും. പിന്നെ തായ്തടിയിലോ മറ്റു വെള്ളം ഒഴിക്കേണ്ട ഒരു രീതി അങ്ങനെ മറ്റോ ഇങ്ങനെ കേൾക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ നമ്മളൊക്കെ ഇതിന്റെ ഈ പ്രതലം മാത്രം, നിലം മാത്രമാണ് നല്ല രീതി. തായ്വേരില്ലല്ലോ? തായ്വേരില്ല, പക്കവേരാണ് കൂടുതലുള്ളത്. അതാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത്. ഇനി കീടനാശിനി പ്രയോഗം അങ്ങനെ എന്തെങ്കിലും? കീടനാശിനി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. വേണ്ട, ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല, ഒരു ആവശ്യം കണ്ടില്ല. ഓ, ഈ അധികമായിട്ട് ഈ കാവ് വന്നു കഴിയുമ്പോഴത്തേന് ഇത് പൊട്ടിപ്പോകുന്നൊക്കെ ഒരു പ്രവണത? അത് വെള്ളത്തിന്റെ കുറവ് കൊണ്ടും പിന്നെ മറ്റു ഹോർമോണിന്റെ കുറവുണ്ടായിരിക്കാം. സിങ്ക്, ബോറോണ്, ഇത്തരം കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഇതൊക്കെ നമ്മൾ മണ്ണ് പരിശോധിച്ച് അതൊക്കെ ചെയ്യാറുണ്ട്. മണ്ണ് പരിശോധിപ്പിക്കാറുണ്ട്.
അതാവശ്യമായിട്ടുള്ള മൂലകങ്ങൾ കൊടുക്കും. മൂലകങ്ങൾ മാത്രം കൊടുക്കും. ഓ, ആ രീതിയിലാണ് നമ്മൾ അതിനെ ചെയ്യുന്നത്. അത്തരത്തിൽ ഏത് കൃഷിക്കാണെങ്കിലും മണ്ണ് പരിശോധിക്കാതെ നമ്മൾ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. അമിതമായ വളപ്രയോഗം ഒരിക്കലും ഒരു ഗുണകരമല്ലല്ലോ. ഏലത്തിനാണെങ്കിലും ഈ നമ്മൾ ഇത്തരം ഈ 20 ഏക്കർ സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു കാർഷിക പരീക്ഷണം നടത്താനുള്ള പ്രചോദനമൊക്കെ എന്താ ശരിക്കും? ഈ ഹൈറേഞ്ച് ജനിച്ചു വളർന്നുകൊണ്ടാണോ കാർഷിക ഇത് എന്ന് നടക്കുന്നത്? നമ്മൾ ഈ പല ഈ രീതിയിലുള്ള ഈ കർഷക സംവാദങ്ങളൊക്കെ കേട്ട് അങ്ങനെ ഒരു മനസ്സിലൊരു രീതിയിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായി ഞാനൊരു കുറേ കാലമായി ഒരു പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിച്ച ആളാണ്. പിന്നെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതിനുശേഷം ഞാൻ ക്ഷീരസംഘത്തിൻ്റെ 10-20 വർഷക്കാലമായി മഞ്ഞപ്പാറ ക്ഷീരസംഘത്തിൽ പ്രസിഡൻ്റായിരുന്നു. നെടുങ്കണ്ട സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബോർഡിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നല്ല രീതിയിലൊക്കെ കൃഷി ചെയ്തിരിക്കുന്ന ആളുകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു മോഹം, നമ്മുടെ ഈ തിരക്കൊക്കെ കഴിയുമ്പോൾ ഇത് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ പിള്ളേരെ, എനിക്ക് 3 കുട്ടികളാണുള്ളത്, അവരുടെ വിവാഹം കഴിഞ്ഞ് ഒരു ജോലി സ്ഥലങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി എനിക്ക് പിന്നെ വേറെ ഒരു ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഇത്ര പരീക്ഷണങ്ങളിലേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ് സത്യം. ശരിക്കും ഈ പൊതുപ്രവർത്തനത്തിനൊക്കെ ശേഷമാണ് ഈ കൃഷിയിലേക്ക് വന്നത്? അതെ അതെ, ഈ അടുത്ത നാളിലാണ്. അടുത്ത നാൾ 5 വർഷമായുള്ളൂ നമ്മൾ ഈ രംഗത്തേക്ക് വന്നത്. അതിന് മുമ്പ് ശരിക്കും തരിച്ചായിട്ട് കിടക്കുമെന്ന് വേണേ പറയാം. അല്ല, ഉണ്ടായിരുന്നു എന്നാലും പരിപാലനമുള്ളൊരു പരിപാലനം ഈ രീതിയിൽ ഒരു സ്വകാര്യമായിട്ട് പൊതുപ്രവർത്തനമാണോ എളുപ്പം ഈ കൃഷിയാണോ? കൃഷിയാണ് നല്ലത്. കൃഷിയാണ് സ്വസ്ഥമായി മനസ്സമാധാനം, അതാണ് അതിൻ്റെ പ്രധാന ഘടകം. പ്രധാന ഘടകം അതാണ്, അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അങ്ങനെയാണ്. പിന്നെ ഇത് വേണം, എല്ലാം വേണം. യുവജനങ്ങളാവുമ്പോൾ കുറെ ആ ഒരു കാലത്തെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ നാടിന് വേണ്ടി, വികസനത്തിന് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ചെയ്യാതെ നമ്മൾ ഒരു മനുഷ്യനായി ജീവി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് സ്വത്ത് തന്നെയല്ലല്ലോ, നമ്മുടെ ഒരു ജീവിതം, മാനസിക ഉല്ലാസം, മൂല്യങ്ങൾ മറ്റുള്ളവർ പകർന്നു നൽകണം, അവർക്കുള്ള ഇങ്ങോട്ടും ഉൾക്കൊള്ളണം. ആ ഉൾക്കൊണ്ടതിന്റെ ഫലമാണ് ഞാൻ ഈ കൃഷിരംഗത്തേക്ക് സജീവമായി വന്നത്. ജോസിയുടെ 20 ഏക്കർ സ്ഥലത്ത് സിംഹഫാവും കുരുമുളക് കൃഷിയാണ്. ബാക്കി അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് ജാതി. അതിനുശേഷമാണ് പച്ചക്കറി കൃഷി. ഈ പച്ചക്കറി കൃഷി എന്ന് പറയുമ്പം അത്തരത്തിൽ പച്ചക്കറി കൃഷിയിലേക്ക് ഒരു ചുവട് മാറ്റിയത് ഏത് സാഹചര്യത്തിലാണ്? ഈ വാഴ കൃഷി നല്ല ലാഭകരമാണ്. ഏത്തവാഴ, ഞാലിപ്പൂവിന്, റോബസ്റ്റ, ചുണ്ടിലാന്, വാളയംകൂടൻ തുടങ്ങിയ വാഴക്കൃഷി എനിക്കുണ്ട്. അതിൽ നമുക്ക് എല്ലാ ആഴ്ചയിലും പിന്നെ വിളവ് കിട്ടത്തക്ക രീതിയിലുള്ള വാഴക്കൃഷി നമ്മൾ ചെയ്യുന്നത് വീട്ടാവശ്യത്തിനുണ്ട്. പിന്നെ നമ്മൾ ഈ മാർക്കറ്റ് കൊടുക്കും. BPCK മാർക്കറ്റ് ഉണ്ട് ചിന്നാറിൽ, അവിടെ കൊണ്ടേ കൊടുക്കും. അപ്പൊ അത് നമുക്ക് എല്ലാം, അത് ഒരു വലിയ ചെലവില്ലാതെ കിട്ടുന്ന ഒരു കൃഷിയാണത്, വാഴക്കൃഷി. ബാക്കിയുള്ളതിന് വളത്തിന്റെ ഇടവിളയായിട്ട് ചെയ്യാം, ജാതിക്കകത്ത്. ഇത് ഈ ഇടവിളയായിട്ട് നടത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാഴകള്, കീടബാധയൊക്കെ പ്രശ്നങ്ങൾ? നമ്മൾ ജാതിക്കകത്താണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ റബ്ബർ സഹങ്ങളുടെ സ്ഥലങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. ഏലത്തിനകത്ത് വാഴകൃഷി ഗുണകരമാകുകയല്ല, എനിക്ക് പയർ കൃഷിയുണ്ട്, എല്ലാ തക്കാളിയുണ്ട്, പിന്നെ വഴുതനയുണ്ട്, അങ്ങനെ എല്ലാ വിധത്തിലും വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള. ഇതിന് ശേഷമുള്ള നമ്മൾ വിപണി കൊടുക്കും. വിപണിയിലില്ല, തൊഴിലാളികൾ എടുത്ത് ഉപയോഗിക്കും. അപ്പൊ ഒരു താല്പര്യം ഈ കൂടുതൽ അവർ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ അവർ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ആ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ കൂടുതലും ഇവിടെ ഈ തൊഴിലാളികൾ ഇതര സംസ്ഥാന ആ ഒരു സാഹചര്യത്തിലേക്ക് മാറാനുള്ള സാഹചര്യം, നാട്ടിലുള്ള തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു, പിന്നെ ലേബർ ചാർജ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ ഏലക്കൃഷി മറ്റു കൃഷികളൊക്കെ ചെയ്യുമ്പോൾ സമയാസമയങ്ങളിൽ ചെയ്യുന്നതാണല്ലോ അതിൻ്റെ ഒരു രീതി. അതിനാൽ നമുക്ക് തൊഴിലാളികൾ കിട്ടാതെയായി. പിന്നെ ഇഷ്ടംപോലെ തൊഴിലാളികൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ എത്താൻ തുടങ്ങി. അപ്പം അവരെ നമ്മൾ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായി അവരുടെ ഒരു സേവനം നമുക്ക് ലഭിച്ചു. പിന്നെ 5 വർഷം 6 വർഷമായി നമ്മൾ എൻ്റെ കൂടുതൽ തൊഴിലെടുക്കുന്ന ഫാമിലികളുണ്ട്. അതാണ് ഏറ്റവും വലിയ ഗുണം. അവരെവിടുന്ന് വരുന്ന? എനിക്കിപ്പോൾ പിന്നെ ബംഗാളിൽ നിന്ന് വന്ന ആളുകളുണ്ട്, മധ്യപ്രദേശുകാരുണ്ട്, ജാർഖണ്ഡുകാരുണ്ട്,
മൂന്ന് സ്ഥലത്തുനിന്നുള്ള ആളുകളുണ്ട്. ഈ കൂടുതലായാലും നമ്മളിപ്പം വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ശരിക്കും പറഞ്ഞാൽ ഹിന്ദിക്കാരുടെ വരവ് ശരിക്കും ഈ ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളുടെ വരവ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ ഏറെ ആശങ്കയോടു കൂടിയാണ് ശരിക്കും ഈ ഹൈറേജ് മേല ഉൾപ്പെടെ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം നമുക്കുണ്ടോ? നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ 5 വർഷം 6 വർഷമായ പരിചയമുള്ള തൊഴിലാളികളാണ് എന്റെ കൂട്ടത്തിലുള്ളത്. അപ്പോ വർഷത്തിൽ ഒന്ന് പോയി ഒരു മാസം കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പൊ അവരുടെ ഒരു കെയർ ഓഫിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അവിടെ ആധാർ കാർഡിലെ വാങ്ങിച്ചു വെച്ച് അങ്ങനെ കൃഷി ചെയ്യിച്ചാണ് പോകുന്നത്. പിന്നെ ഇതെല്ലാം നമ്മളുമായിട്ട് കൂടുതൽ വീടുമായിട്ട് കൂടുതൽ അടുപ്പമില്ലാത്ത രീതിയിൽ അകലം നിർത്തിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതേ നടക്കുള്ളൂ. ഈ പച്ചക്കറി കൃഷിയും ചെയ്യുന്നത് ജൈവമാണോ? ജൈവ കൃഷിയാണ്. ഈ ഏലത്തിന് മാത്രമേ ഉപയോഗിക്കൂ. തെങ്ങ് കൃഷിക്കും കീടനാശിനി ഒട്ടുമേ ഇല്ല. ഇല്ല, പച്ചക്കറി കൃഷി നമ്മൾ ഉപയോഗിക്കുന്നല്ലേ, അപ്പൊ അതിന് ഒരിക്കലും ഒരു കാരണവശാലും അടിക്കല്ല. അപ്പൊ ഈ കീടബാധയൊക്കെ തുരത്ത് കീടബാധ ഉണ്ടായ നമ്മൾ ഈ പിന്നെ പുകല കഷായം കൊടുക്കും, അങ്ങനെയുള്ളതൊക്കെ. അതുകൊണ്ടൊക്കെ ജീവാമൃതം കൊടുക്കത്തില്ല. നമ്മൾ കൂടുതലും ഈ പച്ചക്കറി കൃഷിക്ക് ചെയ്യുന്നത് നമുക്ക് ഈ സ്ലറി ഉണ്ട്, ഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ഗ്യാസ് പ്ലാന്റില് സ്ലറി വളരെ ലൈലൂട്ടായിട്ട് അങ്ങൊഴിച്ച് ചുറ്റി കൊടുക്കും. അപ്പൊ നല്ല ഫലം കിട്ടും. അതൊക്കെ ഈ കണ്ടം നിറഞ്ഞൊരു പ്രദേശമാണ് ഇവിടെ. ഇവിടെ ഇത്തരത്തിൽ ഏലകൃഷി എങ്ങനെ സാധ്യമായി? നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലമാണിത്. നെൽകൃഷി പിന്നെ പാടെ നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണ്. നെൽകൃഷി എല്ലാവരും ഉപേക്ഷിച്ചു. അപ്പൊ പിന്നെ മറ്റേ കപ്പയെ വാഴ തുടങ്ങിയ കൃഷികൾ കണ്ടത്തിൽ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം നമ്മള് സാധാരണ രീതിയിൽ നമ്മൾ ഈ ഏലകൃഷിയിലേക്ക് മാറി. ഏലകൃഷി എന്ന് പറയുന്നത് നമ്മളിത് വെട്ടിപ്പൊക്കി കരമണ്ണെടുത്തിട്ട് അതിനകത്താണ് നമ്മൾ ഈ ഏലകൃഷി ചെയ്യുന്നത്. വേറെ മണ്ണ് ഇവിടെ കൊണ്ടിട്ടാണല്ലേ? വേറെ മണ്ണിട്ടാണ് നമ്മളിത് പൊക്കുന്നത്. അങ്ങനെ പൊക്കിയാൽ മാത്രമേ നമുക്കിത് ഏലം പിടിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ മഞ്ഞപ്പാറ പോലുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥ ഒരു പ്രശ്നമാണ്. ചൂട് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഉൽപ്പാദനത്തിൽ അത് കാര്യമായി ബാധിക്കും. നമ്മൾ വളരെ തുക മുടക്കിയാണ് ഏലകൃഷി ചെയ്യുന്നത്. ഏലത്തിന് ഏലകൃഷിക്ക് മൊത്തം നമ്മൾ കീടനാശിനിയും രാസവളവും ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കൂടുതലും അത്ര ഒരു പ്രോഫിറ്റ് അല്ല, നഷ്ടമാണ്. അതെ, പിന്നെ കീടബാധ കണ്ടമാണ്. ഫിസേറിയ പക്ഷെ എന്നാലും നമ്മൾ പേരിന് വേണ്ടിയിട്ടുള്ള പേരിന് നമുക്കിത് ഒരു എനിക്കൊരു 2000 തോട്ടങ്ങളിൽ ഇത് കൃത്യമായി നമ്മൾ ഇങ്ങനെ സംരക്ഷിക്കുന്ന കാരണം കൂടുതലും നമ്മൾ ഇതിനകത്ത് കളകൾ വരാതെ നമ്മൾ സംരക്ഷിക്കും. മണ്ണ് ഇപ്പൊ നമ്മളിത് മുള്ളിട്ടിരിക്കുകയാണ്. മുള്ളിട്ടിട്ട് നമ്മളിപ്പോ പുതിയ ചിമ്പ് വരുന്നതിന് വേണ്ടിയുള്ള മരുന്നൊഴിച്ചിരിക്കണം. ഇപ്പൊ മുള്ളു കൊടുത്ത് ഇപ്പൊ ഇക്കൊല്ലത്തെ മഴ ഭയങ്കരമായിരുന്നു. മഴ ആയത് കാരണം മുഴുവൻ സെറ്റായി പോയി മണ്ണ്. അപ്പൊ വേരോട്ടം തീർത്തായി പോയി. അപ്പൊ നമ്മൾ മുള്ളിട്ടിരിക്കണം മൊത്തം. മുള്ളു കുത്തിട്ട് തിരിച്ചു വെച്ചിരിക്കും. കണ്ടില്ലേ, ഇത് വേരോട്ടം കൂടുതൽ കിട്ടും, വായു മണ്ണിനടിയിലേക്ക്. ഒന്നുമില്ല. ചിമ്പ് കൊട്ടാൻ വേണ്ടി നമ്മള് കാൽസിനേറ്ററിന്റെ കലക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് വേപ്പൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും 10-26 അങ്ങനെയുള്ള ഏതെങ്കിലും വളങ്ങൾ കൂടെ കൂട്ടി മിക്സ് ചെയ്ത് ഇതിന്റെ ചുവട്ട് ഒഴിക്കും. ഒരു 15-20 ദിവസം ആദ്യമേ നമ്മള് കുമ്മായം കലക്കി ഒഴിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇത് കുത്തി ഇളക്കിട്ട് ഇത് മുള്ളിട്ട് കഴിഞ്ഞിട്ട് കുമ്മായം കലക്കി ഒഴിച്ചു. അതിനുശേഷം നമ്മള് കാൽസിനേറ്റർ സി എൻ കലക്കി ഒഴിച്ചു. ഇനി പടുത് ചെയ്യുന്നത് ഈ രീതി ചെയ്യും. അപ്പൊ നമ്മള് സി എൻ ഒഴിക്കുന്നതിനുള്ള ഗുണം പെട്ടെന്ന് പുതിയ ഇതുപോലുള്ള തട്ടകൾ പുതിയ തട്ടകൾ ഇപ്പോ ഇതാണല്ലോ. അടുത്ത വർഷം അടുത്ത ജൂൺ ആകുമ്പോഴത്തേക്കും ഇത് കായ.
നമ്മള് ഈ ഇലക്ക എടുക്കുന്നൊക്കെ ആരാ? അവരിതെല്ലാം പഠിച്ചോ? അവരെല്ലാം പഠിച്ചു. 5 വർഷം 6 വർഷമായി എന്റെ കൂട്ടത്തില് പണിയെടുക്കുന്ന ആളുകളാണ് കൂടുതൽ. അവർക്കറിയാം, നേരത്തെ പഠിപ്പിച്ചു. പെട്ടെന്ന് ഇവർ ഗ്രാസ്പിംഗ് പവർ കൂടുതലാണ് ഇത്തരത്തിലുള്ള കാർഷിക മേഖലയിൽ. നമ്മൾ ചെയ്യുന്നത് നാട്ടുകാർ പഠിക്കുന്നത് പഠിക്കും, ഈ മരുന്നടിക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം അവർ കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പൊ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നമുക്കിനി അടുത്തൊരു കൃഷിയിലേക്ക് നമുക്ക് നോക്കാം അല്ലേ? മീൻ കൃഷിയിലേക്ക്. നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിനായിട്ട് ഉള്ള ഒരു പച്ചക്കറി കൃഷിയാണല്ലേ ഇത്? അതെ അതെ. കൂടുതലും ജൈവ രീതിയിൽ കൃഷി ചെയ്തെടുക്കുന്നതാണ് ഇത്. ഇത് കൂടുതലും നമ്മൾ ആ രീതിയിൽ ഇത് ഹൈബ്രിഡ് അങ്ങനെ നമ്മള് ഇതിന്റെ ചൂട്ടില് ഈ സ്ലറി ഒക്കെ ഒഴിച്ചു കൊടുക്കുന്ന കാരണമാണ് ഇത് പ്രശ്നം. ഇതിന്റെ ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള കൂമ്പ് പോവും, ചീഞ്ഞു പോകുന്നുണ്ടല്ലേ. ഇതിന് പോകുന്ന കഷായം നമ്മൾ കലക്കി ഒഴിക്കണം. പക്ഷെ നമ്മൾ രാസ കീടനാശിനികളൊന്നും ഉപയോഗിക്കത്തില്ല. ഇല്ല ഇല്ല, നമ്മള് ഭക്ഷിക്കുന്നല്ലേ. അതാണ് ഇത് പ്രധാനമായി നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ വിഷമുക്ത മത്സ്യം ലഭ്യമാക്കാൻ വേണ്ടി ആയിരിക്കും ഇത്തരത്തിൽ പോണ്ട്. ഇത് എത്ര സെന്റ് ഉണ്ട് ഈ പോണ്ട്? ഇത് 60 അടി നീളം, 33 അടി വീതി, 16 അടി താഴ്ചയുണ്ട്. ഈ കിടക്കുന്ന 16 അടി താഴ്ചയുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള മത്സ്യകൃഷി പറ്റൂലേ? ഉണ്ടോ? അത് രോഗമുണ്ട്, കട്ടളയുണ്ട്, സ്ലേപ്പിയ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഇനം മത്സ്യങ്ങളും ഇതിനകത്തുണ്ട്. ഇതിനകത്തുണ്ട്. 5 വർഷം കഴിഞ്ഞത് മത്സ്യകൃഷി തുടങ്ങിയിട്ട് ഇതുവരെ പിടിച്ചിട്ടുണ്ടാവില്ല. അല്ലേ, എല്ലാ വർഷവും പിടിക്കും. എല്ലാ വർഷവും എല്ലാ വർഷവും പിടിക്കും. രണ്ടതിന് ഒരു പ്രത്യേകത ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിത് കൃഷി ചെയ്ത് 1 വർഷം കഴിഞ്ഞതിന് ശേഷം പുറത്തുനിന്ന് ഞാൻ പച്ചമീൻ മേടിക്കാറില്ല. ഇല്ല, ഇതിനകത്ത് തന്നെ ഉപയോഗമേ ഉള്ളൂ. അതാണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയൊരു. നമ്മൾ എങ്ങനെ പിടിക്കുന്നത്? പിടിക്കുന്നത് ചൂണ്ടയിടും, ഇല്ലെങ്കിൽ നമുക്ക് വീശുവലയുണ്ട്. വീശി പിടിക്കും. ഈ ഹിന്ദു തൊഴിലാളികളെ അവര് ചെയ്തോളൂ, അവര് നല്ല രീതിയിൽ ഇത് പിടിക്കും. അവർക്ക് യാതൊരു കുഴപ്പമില്ല. ഇതിന് ഫിഷറീസിന് എന്തെങ്കിലും സഹായ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. സർക്കാരിന്റെ യാതൊരു എയ്ഡും പറ്റിയ ഒരു കൃഷി ഞാൻ ചെയ്തിട്ടില്ല. ഇതിനൊക്കെ ഫിഷറീസിന് സഹായം ഉണ്ടായാലും ഇത് വ്യാപിപ്പിക്കാൻ പറ്റുന്നില്ല. അപേക്ഷകളൊക്കെ കൊടുക്കും, പക്ഷെ അവർ നമ്മളെ പരിഗണിക്കത്തില്ല ഒരിക്കലും. അവർക്ക് പറയുന്ന രീതിയിൽ അല്ല, അവർക്ക് മറ്റെന്തെങ്കിലും ലഭിക്കുന്ന രീതിയിലുള്ളവർക്കൊക്കെ സഹായം കൊടുക്കും. നമുക്ക് സാധാരണ കർഷകരൊന്നുമില്ല, കൊടുക്കത്തില്ല. കൈക്കൂലി കൊടുത്തുള്ള ഏർപ്പാട് നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയും പറ്റത്തില്ല. അതൊരു വലിയൊരു പ്രശ്നമാണല്ലോ. സാധാരണ ആൾക്കാർക്ക് അവർ അർഹിക്കുന്ന ആ ഒരു ആനുകൂല്യങ്ങൾ കിട്ടാത്തൊരു സാഹചര്യം. ഞാൻ ഇത്രയും വലിയ ഈ 1 വർഷം നടക്കേണ്ട പഞ്ചായത്തില് ഏലത്തോട്ടത്തിലുള്ള വലിയ ചെക്ക്ഡാം ഒഴിച്ച് ഇതുപോലെ ഒരു ഡാം നാച്ചുറൽ ആയിട്ടുള്ള വേറെ ഒരിടത്തും കാണുകയല്ല. എന്നിട്ടും നമുക്ക് സഹായമില്ല. നമ്മുടെ ഇതിന്റെ അകത്താണ് ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പമ്പ് ചെയ്ത്. ഈ കാർഷിക മേഖലയുടെ ഒരു നെടുതൂണ് തന്നെയാണ് ശരിക്കും ഈ കാലി വളർത്തൽ. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണോ ഈ കാലി വളർത്തൽ? കാലി വളർത്തൽ ഞാൻ 19-20 വർഷക്കാലമായി മിൽമയുടെ പ്രസിഡന്റായിരുന്നു. അന്ന് കാലി വളർത്തൽ വ്യാപകമായി നടത്തിയായിരുന്നു. പിന്നെ നമുക്ക് സ്ലറി പ്ലാന്റ് ഉണ്ട്. പിന്നെ പച്ചക്കറി കൃഷിക്കും കുരുമുളകിനും ഒക്കെ നമ്മൾ സ്ലറിയാണ് കോരി ഒഴിക്കുന്നത്. അപ്പൊ അതുമൊക്കെയായി ബന്ധപ്പെട്ട് നമുക്ക് ചാണകത്തിന്റെ ഉപയോഗമുണ്ട്. അതിനുവേണ്ടി പിന്നെ പാല് സുലഭമായി നമുക്ക് കുടിക്കാം. ഇതിന് പുല്ലൊക്കെ ചെത്തുന്നത് ഹിന്ദിക്കാരാണ്, തൊഴിലാളികളിൽ. അപ്പൊ അവര് രാവിലെ ഇത് റെഡിയാക്കി എടുത്ത് നമുക്ക് ആവശ്യമുള്ള പാല് തന്നിട്ട് ബാക്കി അവരെടുക്കും. ഇതിനോടൊപ്പം തന്നെ നമ്മള് കോഴി വളർത്തലുണ്ടല്ലേ, വീട്ടാവശ്യത്തിനുള്ള മുട്ടയിറച്ചിയും കിട്ടും. പുറത്തു പോയത് നമ്മൾ മേടിക്കുന്നില്ല, കഴിയുന്നത്ര നമ്മള് സ്വയം പര്യാപ്തമായി നോക്കുന്നു. അപ്പൊ ഈ ശുദ്ധമായ മാംസം അല്ലേ? അതെ അല്ലാതെ എണ്ണ, വെളിച്ചെണ്ണ, തെങ്ങ്, തേങ്ങ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പുറത്തുനിന്നൊന്നും മേടിക്കാറില്ല ശരിക്കും. അരി മാത്രം അരി മേടിക്കും, പിന്നെ അരി ഉപ്പും. Thank you.
പൊതുപ്രവർത്തനത്തിന് ശേഷമാണ് കൃഷിയിലേക്ക് ജോസിയേട്ടൻ ഇറങ്ങുന്നത്. 32 ഇനത്തിലധികം കുരുമുളക് ഇനങ്ങളും വിവിധ ഇനം ജാതിയും അതുപോലെ മത്സ്യകൃഷിയും മൃഗപരിപാലനം എല്ലാം ഇദ്ദേഹത്തിനുണ്ട്. ഇന്നത്തെ പച്ചമണ്ണ് ഇവിടെ സമാപിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു കർഷകനുമായി കാണാം. നന്ദി.